സോഷ്യൽ മീഡിയ വളരെ വ്യത്യസ്തമായ ഒരു ലോകമാണ്. ഇവിടെ വളരെ രസകരമായ വീഡിയോകളും വാർത്തകളും എത്താറുണ്ട്. പല വിചിത്രമായ വാർത്തകളും അനുഭവങ്ങളും ആളുകൾ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറുമുണ്ട്. അത്തരത്തിലൊരു ആശുപത്രിയിൽ നടന്ന സംഭവമാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. വയറുവേദനയ്ക്ക് ചികിത്സ തേടി ആശുപത്രിയിലെത്തിയ ഒരു യുവാവിന് സംഭവിച്ചതാണ് ഈ വീഡിയോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഒഡീഷയിലെ കലഹണ്ടി ജില്ലയിലെ സബ് ഡിവിഷണൽ ആശുപത്രിയിലാണ് സംഭവം നടന്നത്. ചികിത്സ തേടിയെത്തിയ യുവാവിനെ ഒരു ഡോക്ടർ കണക്കറ്റ് മർദ്ദിക്കുകയാണ്. എന്നാൽ മർദ്ദനത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് ആർക്കും പിടികിട്ടിയില്ല. ഈ സംഭവത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുകയാണ്. ഇതിൽ ഡോക്ടർ രോഗിയെ ദാരുണമായി മർദ്ദിക്കുന്നതും മടികൊണ്ട് ഓടിച്ചിട്ടടിക്കുന്നതും കാണാം. തറയിൽ വീണുകിടക്കുന്ന രോഗിയെ ഡോക്ടർ മർദ്ദിക്കുന്നതും പിന്നീട് സുരക്ഷാ ജീവനക്കാരെത്തി ഇരുവരെയും അകറ്റുന്നതും സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാക്കുന്നതും വീഡിയോയിലുണ്ട്. ഞായറാഴ്ച രാത്രിയാണ് സംഭവം നടക്കുന്നത്. രാത്രി 10:30 ദരംഗഡ് പ്രദേശത്തെ ഒരാൾ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തി. എന്നാൽ അവിടെ ഡോക്ടറെ കാണാതെ വന്നപ്പോൾ അയാൾ ബഹളം വെച്ചു. ശബ്ദം കേട്ട് സ്ഥലത്തെത്തിയ ഡോക്ടറും രോഗിയും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്നാണ് ഡോക്ടറുടെ പക രോഗിക്ക് ചികിത്സയ്ക്ക് പകരം മർദ്ദനം കിട്ടിയത്. മുകേഷ് നായിക് എന്ന യുവാവാണ് രാത്രിയിൽ ചികിത്സ തേടി ആശുപത്രിയിലെത്തിയത്. കഠിനമായ വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിലെത്തിയ തന്നെ നോക്കാൻ ഒരു ഡോക്ടർ പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് മർദ്ദനത്തിനിരയായി മുകേഷ് നായിക് ആരോപിച്ചു. സെക്യൂരിറ്റിയോട് ചോദിച്ചപ്പോൾ ഡോക്ടർ ടോയ്ലറ്റിൽ പോയതാണ് എന്നായിരുന്നു മറുപടി. ഇതിനിടെ മെഡിക്കൽ സ്റ്റാഫിൽ ഒരാൾ 2 കുത്തിവെപ്പുകൾ നൽകി പെട്ടെന്നാണ് സ്ട്രെച്ചറിൽ ഇരിക്കുകയായിരുന്ന തന്നെ ഡോക്ടറെത്തി മർദ്ദിക്കാൻ ആരംഭിച്ചത് എന്ന് യുവാവ് പറയുന്നു. ഡോക്ടർ രോഗിയെ മർദ്ദിക്കാനുണ്ടായ കാരണം ആർക്കും പിടികിട്ടിയില്ല. ഡോക്ടറെ അറസ്റ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രോഗിയും നാട്ടുകാരും പ്രതിഷേധം നടത്തി. ഇതിനിടെ ഡോക്ടറും രോഗിയും പരാതിയുമായി പോലീസ് സ്റ്റേഷനിലും എത്തി. സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഡോക്ടർ ശൈലേഷ് കുമാർ ഡോറെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തതായി ദരംഗഡ് സബ് ഡിവിഷണൽ പോലീസ് ഓഫീസർ ദിനേഷ് കുമാർ ശോഭ്ദാർ പറഞ്ഞു. കൂടുതൽ അന്വേഷണം നടക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.